കാട്ടപ്പിള്ളിയെ മല്ലയ്യ തിരിച്ചു പൂട്ടിയേ, കാട്ടപ്പിള്ളിയെ പൂട്ടിയേ. നേരം ബോംബ് മുതൽ ഡൈനാമിറ്റ് വരെ ഉണ്ടെന്നാ കേട്ടത്. വിപ്ലവം തോക്കിൻ കുഴലിലൂടെ. ഇരട്ട കുഴൽ തോക്ക്, ഒരു കുഴലിൽ കൂടി ഉണ്ട വരും, മറ്റേ കുഴലിൽ കൂടി പുക വരും. ഇതെന്ത് പറ്റി മാത്തച്ച? ഒരു സ്ഥലം വിറ്റതാ. ഇവിടെ വന്നിരിക്കോ. ഇതെന്താ പാമ്പും കൊണിയോ? മല്ലയ്യ, നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഇവിടെ ഇരിക്കേ. എനിക്ക് നിങ്ങളിപ്പോ ദൈവമാ. എന്റെ എല്ലാ കടങ്ങളും വീട്ടി. ഇനി ഒരുത്തിനൊരു ചില്ലി കാശ് കൊടുക്കാനുമില്ല. തോട്ടത്തിലെ കാര്യങ്ങളൊക്കെ ചന്ദ്ര തന്നെ നോക്കണം. ഇവിടെ തന്നെ താമസിക്ക വേണം. അതൊന്നും ശരിയാവില്ല മല്ലയ്യ. വിറ്റത് വിറ്റത് തന്നെ. കയ്യിൽ കുറച്ച് കാശ് ബാക്കിയുണ്ട്. അതുകൊണ്ട് ഞാൻ ആ പഴയ ചിട്ടി കമ്പനി തുടങ്ങാൻ പോവാ. അതിന് ക്ഷണിക്കാനാ ഞാൻ വന്നത്. എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം. എല്ലാം മംഗളമായിട്ട് വരും. തകി തകി ചെക്ക് ബുക്ക് കൊടുക്കും. പുതിയ കമ്പനിയിൽ ആദ്യ ഡെപ്പോസിറ്റ് നൻബാഗ 10 ലക്ഷം രൂപ. അത് മുങ്ങുന്ന കപ്പല. കപ്പിത്താനാണെങ്കിൽ പൂര വെള്ളവും. ആ കപ്പല് മുങ്ങാൻ പാടില്ലടാ. എന്റെ മോന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം വന്നത് മല്ലയ്യ വന്നതിന് ശേഷം. അതുകൊണ്ട് ഈ ദീപം തെളിയിക്കേണ്ടത് മല്ലയ്യ തന്നെയാണ്. അയ്യോ ബേടാ, അത് അമ്മ തന്നെ. എങ്കിൽ രണ്ടുപേരും കൂടി അതങ്ങ് നടത്ത്. കസേര വാസം ഇറങ്ങിയിട്ടുണ്ടല്ലോ. എല്ലാരും കൂടെ എങ്ങോട്ടാ? മല്ലയുടെ ബംഗ്ലാവിലേക്കാ. കുടിയേറ്റക്കാരെല്ലാം ഒഴിഞ്ഞു പോകണമെന്ന് മല്ലയുടെ ആൾക്കാർ വന്ന് പറഞ്ഞു. ഒഴിയാൻ പറ്റൂന്ന് ആശ നേരിട്ട് പോയി പറയാൻ പോവാ. തിരിച്ചു വരുമ്പോൾ ആ കസേരക്ക് ചിലപ്പോ നാടില്ലുണ്ടാവും. നടുവും തുറന്ന് അടുത്ത പ്രാവശ്യം ഞാൻ ഇരിക്കേണ്ടി വരും. പക്ഷെ ചുമക്കാൻ ഈ തെണ്ടികൾ ഉണ്ടാവോന്ന് എനിക്കറിയില്ല. എല്ലാം ഞാൻ നേരിടാൻ പോവാ. നാരായണ കട നോക്കണേ. നിന്ന പ്രേമ ഗീത ചിന്ന തോട്ടത്തിലെ ഷെഡിന്റെ പണി തീർന്ന വണ്ടി അവിടെ കൊണ്ടിട്ടോണം. അമ്പലത്തിൽ നിന്ന് ഏതോ പ്രതിഷ്ഠ വരുന്നുണ്ടല്ലോ. ഏയ്, അതേതോ ഡെഡ് ബോഡി കൊണ്ടുവരുന്നതാ. ഏയ്, ഡെഡ് ബോഡി ഒന്നുമല്ല, ജീവനുണ്ട്. ശരിയാണല്ലോ, ഇനി ഇവിടുത്തെ വല്ല രാജാവും ഇരിക്കുമോ? ആ കസേര കൊണ്ട് ഇങ്ങോട്ടാണല്ലോ. ആ എന്താ സംഭവം എന്നറിയോ? പെട്രോളിന് വില കൂടിയതുകൊണ്ട് പുള്ളി തന്നെ കണ്ടുപിടിച്ച പുതിയ വണ്ടിയാ കസേര വണ്ടി. മല്ലയ്യോട് പറയേണ്ട കാര്യം ആദ്യം ഇവിടെ പറയണം. എന്നിട്ട് അദ്ദേഹത്തോട് പറയേണ്ട വല്ല കാര്യമാണെങ്കിൽ ഞാൻ അത് അവിടെ പോയി പറയും. അതാണ് എന്റെ ജോലി. ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ പോയി പറയുന്നത് അത്രക്ക് നല്ല സ്വഭാവമല്ല. സമയം എനിക്കെടുത്താത്ത കാര്യം പറ. താഴെ ഇറക്കടാ, ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഞങ്ങളെ ഇറക്കാമെന്ന് ഇവിടെ ആരും വിചാരിക്കണ്ട. അനധികൃതമായി കുടിയേറി പാർത്തവർ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു തന്നേ പറ്റൂ. അല്ലെങ്കിൽ ബുൾഡോസർ ഉണ്ടെന്ന് മല്ലയ്യെല്ലാം പൊളിച്ചടുക്കും. കാട്ടാപ്പിള്ളിയെ തോൽപ്പിച്ച് തോട്ടവും ബംഗ്ലാവും വാങ്ങിയപ്പോ ഒരു രക്ഷകനെത്തിയെന്ന നാട്ടുകാർ വിചാരിച്ചു. ഇങ്ങനെ ദ്രോഹിക്കാനാണെങ്കിൽ കാട്ടാപ്പിള്ളി നിങ്ങളും തമ്മിലും എന്താ വ്യത്യാസം? അങ്ങനെ ഭീഷണിപ്പെടുത്തി ആരും ഞങ്ങളെ ഒഴിപ്പിക്കാന്ന് വിചാരിക്കേ വേണ്ട. ഏതാ ഈ ജെറുകൻ? അയ്യോ, ഇത് പെൺകുട്ടിയാ. ഭർത്താനം കണ്ട് അങ്ങനെ തോന്നണില്ലല്ലോ. എന്താണ് ചെറുക്കൻ എനിക്ക് വേണ്ടത്? മല്ലഞ്ചര ഉണ്ണിത്താന്റെ അനുഭവത്തോടു കൂടി വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ അവിടെ താമസം തുടങ്ങിയതാ. ഇപ്പൊ ഞങ്ങളോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറയുന്നത് കഷ്ടമാണ്. വേറെ പോകാൻ ഒരു ഇഞ്ച് ഭൂമി പോലും ഇല്ലാത്ത പാപങ്ങളാണ് ഞങ്ങളെല്ലാം. നിങ്ങളോട് ഒളിഞ്ഞു പോകാൻ ആരാ പറഞ്ഞത്? ആധാരപ്രകാരം എല്ലാരെയും ഒഴിപ്പിച്ചിട്ടുള്ള കച്ചവടമാണ്. ആധാരമണ്ണ് നോക്കണ്ട. എല്ലാരും ഇങ്ങനെ മണ്ണ് സ്വന്തമാക്കി വെച്ചാൽ ബാക്കിയുള്ളവർ ഇവിടെ പോയി താമസിക്കും. അല്ല, നിങ്ങൾ ആരും എവിടെ പോണില്ല, അവിടെ തന്നെ താമസിക്കും. അപ്പൊ മനസാക്ഷിയുള്ള മുതലാളിമാരുമുണ്ട്. മുതലാളി വേണ്ട, മല്ലയ്യ വിളിച്ച മതി. സന്തോഷമായി മല്ലയ്യ, സന്തോഷമായി. ഞാൻ ഇടപെട്ടിട്ട് ഒരു വലിയ പ്രശ്നം തീർന്നല്ലോ. പിന്നെ മടക്കിക്കുത്ത് അഴിച്ചിടാത്തത് ബഹുമാനക്കുറവുകൊണ്ടല്ല, മുണ്ടിന്റെ മൂടി കീറിയിരിക്കയാ.
നിങ്ങൾ വലിയവനാണ്. ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു ആ ചെങ്കൂറ്റം, പിന്നെ ആ അഹങ്കാരം, സംസാരിക്കുമ്പോഴുള്ള അക്ഷരസ്ഫുടത എല്ലാം എനിക്കിഷ്ടമായി. ഇന്ന് മുതൽ ഈ അധ്വാനിക്കുന്ന തൊഴിലാളിവർഗവും അധ്വാനിക്കാത്ത ഈ ഗോപാലനും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. നിങ്ങൾ മല്ലയല്ല, മുത്താണ്, മുത്തയ്യ. വിളിക്കണ മല്ലയാക്കി ജയ് മല്ലയാക്കി മുത്തേ മുത്തേ കന്നഡ മുത്തേ കന്നഡ വെച്ചൊരു കന്നഡ മുത്തേ കാക്കാം കീക്കാം മല്ലയ്യ. എല്ലാരും പ്രാവേ മല്ലയ്യ.